ദൈവം നമുക്ക് നൽകുന്ന നല്ല അവസരങ്ങൾ, കഥാവിനോടുകൂടെ ചെലവഴിക്കുവാൻ, ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിപ്പാൻ ഓരോ ദിവസവും വളരെ ശക്തിയേറിയ ദൈവിക ആലോചനകൾ, ദൈവിക സന്ദേശങ്ങൾ, ദൈവത്തിന്റെ ആത്മാവിൽ നമുക്ക് ആവശ്യമായ ദൈവിക ദൂതുകൾ, വചനം ദൈവം നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നല്ലോ. ദൈവത്തിന്റെ ശബ്ദങ്ങളെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുകയും കർത്താവിനെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിപ്പാനിടയായി തീരട്ടെ. ഇന്ന് പകൽ ഒന്ന് രണ്ട് വാക്യങ്ങൾ വായിച്ചിട്ട് പ്രാർത്ഥിക്കുവാൻ വീണ്ടും സമയമെടുക്കുന്നു. നമുക്ക് ദിവസത്തിന് വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കാം. വലിയ വെല്ലുവിളിയും വലിയ പ്രതിസന്ധിയുമാണ് ലോകം മുഴുവൻ നേരിടുന്നത്. കഴിഞ്ഞ ഓരോ രാത്രിയിലും ദിവസങ്ങളും കേട്ടതുപോലെ ദൈവം അറിയാതല്ല, ദൈവം കാണാതല്ല, ദൈവം കേൾക്കാതൊന്നുമല്ല. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അവന്റെ തലയിലെ ഒരു തലമുടി നാല് കൊഴിഞ്ഞു പോകുന്നത് പോലും ദൈവം അറിയുന്നുണ്ട്. ദൈവത്തിന് അതിന് കണക്കുണ്ടെങ്കിൽ അനേകർ ലോകത്തിൽ നിന്ന് മരിച്ച് മാറ്റപ്പെടുന്നു. അനേക രാജ്യങ്ങൾ, അനേക പട്ടണങ്ങളെല്ലാം വലിയ സംഭവങ്ങളിലൂടെ കടന്നു പോകുന്നു. ഇതൊന്നും ദൈവം അറിയാതല്ല, പക്ഷെ ദൈവം ഉദ്ദേശിക്കുന്ന ചില കാര്യങ്ങൾ, ദൈവം പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ നടക്കേണ്ടതായിട്ടുണ്ട്. അഥവാ മറ്റൊന്നുമല്ല, നമ്മെ സൃഷ്ടിച്ച, നമ്മെ നിർമ്മിച്ച, നമ്മെ രക്ഷിച്ച, നമ്മെ ഇതുവരെ കൊണ്ടുവന്ന ദൈവത്തോടുള്ള ബന്ധത്തിൽ സൃഷ്ടിതാവിന്റെ, ആ സർവശ്വതനായ ദൈവത്തിന്റെ ഇഷ്ടങ്ങൾ, പ്ലാനുകൾ നടക്കുവാൻ, ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുവാൻ വേണ്ടി വളരെ ശക്തമായി നാം പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമുണ്ട്. ഈ രോഗം മാറിപ്പോകുന്ന, പ്രശ്നങ്ങൾ തീരുന്ന അവസ്ഥകൾ മാത്രമല്ല, ദൈവത്തിന്റെ വലിയ പ്രവൃത്തി വെളിപ്പെടുവാനും ഒരു വലിയ ഉണർവ് ഉണ്ടാകുവാൻ, കാലങ്ങളായി നാം കേട്ട ഒരു ദൈവിക വാക്തത്വമാണ്, ശബ്ദമാണ്, ഒരു ഉണർവ് ഉണ്ടാകുമെന്നുള്ളത്. ദൈവത്തിന്റെ പ്രവൃത്തി എത്ര നാളാണ്, എത്ര കാലങ്ങളിലാണ് ഉണ്ടെന്നും നമുക്കറിയത്തില്ലെങ്കിലും അനേക നാളുകളായി കേട്ടുകൊണ്ടിരുന്ന ഒരു ദൈവിക വാക്തത്വമാണ് ദൈവത്തിന്റെ ഉണർവിന്റെ കാറ്റ് വീശാൻ പോകുന്നത്. ഈ സാഹചര്യങ്ങളെല്ലാം അതിനുവേണ്ടി വഴിതെളിക്കുവാൻ, ദൈവത്തിങ്കിലേക്ക് മനുഷ്യർ തിരിയുവാൻ, ദൈവത്തെ അറിയുവാൻ, ദൈവത്തെ ആശ്രയിക്കുവാൻ, ദൈവത്തെ സേവിക്കാൻ ഇറങ്ങിത്തിരിച്ച ജനം, ദൈവത്തിന് വേണ്ടി ജീവിതം അർപ്പിച്ച്, കൽപ്പനകൾ അനുസരിച്ച് സത്യത്തിൽ ആത്മാവിൽ ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ചവരായ നാം, ഈ കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം പ്രതീക്ഷിക്കുന്നത് പോലെയോ, പരിശുദ്ധാത്മാവ് നയിച്ചതുപോലെയോ, ദൈവഗതപ്രകാരം ഒരു ജീവിതം ശരിയായി നയിക്കുവാൻ കഴിഞ്ഞോ എന്നുള്ളതും പരിശോധിക്കപ്പെടേണ്ട കാര്യങ്ങളാണ്. ഇങ്ങനെ മുന്നോട്ട് പോയാൽ എങ്ങനെയായി തീരുമെന്ന് അറിയുന്ന നമ്മുടെ ദൈവം മാത്രമാണ്. അതുകൊണ്ട് നാം ഈ ദിവസങ്ങളിൽ നമ്മളെ തന്നെ കാണാൻ, പരിശോധിക്കാൻ, നമ്മളെ ശോധന ചെയ്യുവാൻ, ശുദ്ധീകരിക്കപ്പെടുവാൻ, മടങ്ങി വരുവാൻ, വലിയ രൂപാന്തരങ്ങൾ സംഭവിക്കുവാൻ വേണ്ടിയാണ് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അതിനായി ലോകം മുഴുവനുള്ള ദൈവത്തിന്റെ മക്കൾ, ദൈവസഭകൾ, പ്രാർത്ഥിക്കുന്നവരെല്ലാം പ്രാർത്ഥനയ്ക്ക് വേണ്ടി മുഴങ്കാലും മടക്കുന്നൊരു കാലമാണ്. ലോകം മുഴുവനുള്ള പ്രാർത്ഥനാ മനുഷ്യർ ദൈവസന്നദ്ധിയിൽ മുഴങ്കാലും അടക്കുന്ന, ദൈവത്തെ വിളിക്കുന്ന സമയമാണ്. അങ്ങനെയാണെങ്കിൽ നമുക്കും അതിൻ്റെ ഒരു പങ്കാളിയായി, അതിൻ്റെ ഒരു ഭാഗമായി മാറുവാൻ, അതിൻ്റെ ഒരു ഓഹരിക്കാരായി, അതിൻ്റെ കൂടെ നിൽക്കുന്നവരായി തീരുവാൻ വേണ്ടി നാമം വിശ്വസ്തയോടെ ദിവസങ്ങൾ മുന്നോട്ട് പോകണം. ദൈവം നമ്മെ അതിനുവേണ്ടി ഉണർത്തുവാൻ പോവുകയാണ്. ഞാൻ മറുപ്രാവശ്യം പറഞ്ഞ നമ്മുടെ ചർച്ചയിൽ പറഞ്ഞൊരു കാര്യമാണ്, ഒരിക്കൽ ഓസ്ട്രേലിയയിൽ നിന്നും മലേഷ്യ തുടങ്ങിയുള്ള രാജ്യങ്ങളിൽ നിന്ന് ചില ഒരു ടീം ഇവിടെ വന്നു. അവരെ കോഴിക്കോടും തിരുവനന്തപുരത്തും കൊച്ചിയിലെല്ലാം വന്ന് ഹോട്ടലുകളിൽ താമസിച്ച്
ഈ രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ദൈവം അവരോട് പറഞ്ഞൊരു കാര്യം, ദൈവം അവരോട് പറഞ്ഞു, ഇന്ത്യയിൽ ഒരു വലിയ ഉണർവുണ്ടാകാൻ പോവുകയാണ്, ചൈനയിൽ ഉണർവുണ്ടാകാൻ പോവുകയാണ്, നിങ്ങളുടെ രാജ്യങ്ങളിലെല്ലാം വലിയൊരു ഉണർവ് ഉണ്ടാകുന്നതായി ദൈവം അവരോട് പറഞ്ഞു. അവർക്ക് അതിനുവേണ്ടി ചെയ്യാൻ കഴിയുന്ന കാര്യം, അവര് പൈസ മുടക്കി, അവര് സമയം ചെലവഴിച്ച്, അവരൊരു ടീമായി പല രാജ്യങ്ങളിൽ ആളുകളെ ഈ പട്ടണങ്ങളിലെല്ലാം വന്ന് താമസിച്ച് ഈ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. ഇങ്ങനെ കാക്കിനാടുള്ള ഒരു ഹോട്ടലിൽ വെച്ച് ആമേൻ അവര് ടീമായി വന്ന് കഥാവിനിദാസന്മാർ ചേർന്നൊരു ആ ഹോട്ടലിൽ ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്തു. ഞങ്ങളെല്ലാം അവിടെ കടന്നു പോകാനായി ദൈവാവസരം നൽകി. അവിടെ ചെന്നപ്പോൾ അവർ വലിയ മിനിസ്ട്രി ഒന്നും ചെയ്യുന്നില്ല, അവർ വലിയ പ്രവർത്തനങ്ങളൊന്നും ചെയ്യുന്നില്ല. അവരോട് ദൈവം പറഞ്ഞത്, ഇന്ത്യയിലുള്ള ദൈവദാസന്മാർക്ക് വേണ്ടി, കുടുംബങ്ങൾക്ക് വേണ്ടി ദൈവർക്കുള്ള ഒരു വാക്യം ഇതാണ്, നന്മ സുവിശേഷിയുടെ കാലുകൾ എത്ര മനോഹരമാണ്. ആ കാലുകൾ തളർന്നു പോകാതെ കാലുകൾക്ക് ബലം ലഭിക്കാൻ വേണ്ടി, ആ കാലുകളെ ബലപ്പെടുത്തുവാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ് അവരോട് ദൈവം പറഞ്ഞിട്ടുള്ളത്. ഉണർവിന്റെ ഭാഗമായി തീരുവാൻ ദൈവദാസന്മാരുടെ കാലുകൾ പേടമാൻ കാലുകൾക്ക് തുല്യമാക്കി, ഗിരികളിൽ ഓടിക്കുമാറാക്കുന്ന ആ കാലുകൾ, നന്മ സുവിശേഷിക്കുന്നതിന്റെ കാലുകൾ എത്ര മനോഹരമാണ്. ആ കാലുകളെ ബലപ്പെടുത്തുവാൻ വേണ്ടി പ്രാർത്ഥിക്കുക. അവർ പറയുന്ന അവരോട് വേറെ ഒന്നും അവരെ ഏൽപ്പിച്ചിട്ടില്ല. അവരോട് പറഞ്ഞു, ഇന്ത്യയിൽ ഉണർവുണ്ടാകാൻ പോകുന്നു, ചൈനയിൽ ഉണർവുണ്ടാകുന്നു, പല രാജ്യങ്ങളുടെ പേരുകൾ അവർ പറഞ്ഞു. ആ ഉണർവിന്റെ ഭാഗമായി ദൈവദാസന്മാർ ഉണരുക, അവരുടെ കാലുകൾക്ക് ബലം ലഭിക്കുക, ദൈവമക്കൾ ഉണരുക, അവരുടെ കാലുകൾക്ക് ബലം, സുവിശേഷത്തിന് വേണ്ടിയുള്ള ഒരുക്കമായി കാലുകൾക്ക് ബലം നൽകുന്ന ഒരു പ്രാർത്ഥന. ഞാൻ ഓർക്കുന്നു, എന്നെ എൻ്റെ ഭാര്യയും മുമ്പോട്ട് വിളിച്ച് ആമേൻ രണ്ടുപേരെയും ആമേൻ അടിപ്പിച്ചിരുത്തിയിട്ട് അവരെല്ലാം നിലത്ത് കമന്ന് കിടന്ന് വന്നവരായ ആൾക്കാർ നിലത്ത് കുമ്പിട്ട് കിടന്ന് എൻ്റെ കാലയെ പിടിച്ച് അവര് നിലത്ത് കുമ്പിട്ട് കിടന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചു. ദൈവത്തോട് കരഞ്ഞ് പറയുന്നത്, ദൈവദാസന്റെയും കുടുംബത്തിന്റെയും കാലുകൾക്ക് ബലം നൽകണമേ. അങ്ങനെ അന്ന് അവിടെ വന്ന എല്ലാ ദൈവദാസന്മാരെയും, അവിടെ വന്ന എല്ലാ ദൈവമക്കളെ, ദൈവത്തിന്റെ ദാസന്മാരെല്ലാം വെച്ച് അവരതുപോലെ തന്നെ അവർ കരഞ്ഞുകൊണ്ട് അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് ഒഴുകി 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 വീഴുന്നത് കാണാൻ പറ്റുന്നുണ്ട്. ദൈവമേ കാലുകൾക്ക് ബലം കൊടുക്കണമേ എന്ന് പറഞ്ഞ് കരയുന്നതായി കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിക്കുന്നത് കാണുവാൻ കഴിയും. ഞാൻ പറഞ്ഞത്, ഈ കാര്യങ്ങളിൽ സംഭവങ്ങളൊക്കെ നടക്കുമ്പോൾ നാം ഈ സമയങ്ങൾ ചാടി ഇടകുടഞ്ഞെണീക്കേണ്ട സമയമാണ്. ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയ, ദൈവം നമ്മളെ എഴുന്നേൽപ്പിക്കാൻ വേണ്ടി ഒരുക്കിയ, ദൈവം നമ്മളെ ഉപയോഗിക്കാൻ വേണ്ടി ഒരുക്കിയ ഒരു കാലമായിട്ട് ഈ കഷ്ടകാലത്ത് ഈ പടയും പോരുമുള്ള വിഷമങ്ങൾ നിറഞ്ഞ, വെല്ലുവിളികൾ നിറഞ്ഞ, മരണഭീതിയിൽ കഴിയുന്ന വേദനയിലൂടെ കടന്നു പോകുമ്പോൾ ഈ വേദനിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും പ്രാർത്ഥിക്കുന്നവരെ ഉണർത്തുവാനും യേശുവിനെ ഉയർത്തുന്നവരായി യേശുവിന് വേണ്ടി കൈമലർത്തുന്നവരായി തീരുവാൻ കഴിഞ്ഞാൽ, പ്രാർത്ഥന ശക്തിപ്പെട്ടാൽ, പ്രാർത്ഥിക്കുന്നവർ ഉണർന്നു കഴിഞ്ഞാൽ, കർത്താവിന്റെ സ്വരം ഇടിവ് നിൽക്കാൻ കഴിയുന്നവർ ഉണർന്നു കഴിഞ്ഞാൽ, ദൈവത്തോട് പ്രാഗൽഭ്യമുള്ളവർ, ദൈവത്തോട് ഏകാഗ്രതയുള്ളവർ, ദൈവത്തെ സ്നേഹിക്കുന്നവര് പ്രാർത്ഥനയ്ക്ക് വേണ്ടി മുഴങ്കാല് മടക്കി ഉണരാൻ തയ്യാറായി കഴിഞ്ഞാൽ, വലിയ വലിയ കാര്യങ്ങൾ, വലിയ വലിയ സംഭവങ്ങൾ ദൈവാത്മാവ് ചെയ്യാൻ പോവുകയാണ്, ദൈവം ചെയ്യാൻ പോവുകയാണ്, പരിശുദ്ധാത്മാവിൽ അതെല്ലാം സംഭവിക്കാൻ പോവുകയാണ്. എത്ര പേര് വിശ്വസിക്കുന്നു, ദൈവീയ തലമുറയിൽ ദൈവത്തിന് വലിയ കരം എന്റെ മേൽ, എന്റെ കുടുംബത്തിന്റെ മേൽ, തലമുറയുടെ മേൽ ആ ദൈവിക ബലം, ആ ശക്തി ദൈവം ഐക്യമെന്ന് എത്ര പേര് വിശ്വസിക്കുന്നു. അങ്ങനെയെങ്കിൽ ദൈവമേ, അതിൻ്റെ ഒരു ഭാഗമായി, അതിൻ്റെ ഒരു ഭാഗമായി തീരുവാൻ ദൈവം എന്നെ ഉപയോഗിക്കണമേ എന്ന് എത്ര പേര് പ്രാർത്ഥിക്കുന്നു. ചില വാക്കുകൾ, പരിചയമുള്ള ചില വാക്കുകൾ,
പറഞ്ഞ് പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ്. സെഖര്യാ പ്രവാചകന്റെ പുസ്തകം 4:6 അവൻ എന്നോട് ഉത്തരം പറഞ്ഞെന്തെന്നാൽ, സെരുബ്ബാബേലിന്റെ യഹോവയുടെ അരുളപ്പാടാവത്, സൈന്യത്താലല്ല ശക്തിയാലുമല്ല എന്റെ ആത്മാവിനാലത്രേ എന്ന് സൈന്യങ്ങളുടെ യഹോവ ചെയ്യുന്നു. സെരുബ്ബാബേലിന്റെ മുമ്പിലുള്ള മഹാപർവ്വതമേ നീ ആർ? നീ സമഭൂമിയായി തീരും. അതിന് കൃപാകൃപ എന്ന ആർപ്പോടെ ആണിക്കല്ല് കയറ്റും എന്ന് യഹോവയുടെ അരുളപ്പാട്. എന്താണ് ശ്രോതം? ഇവിടെ പറയുന്നു, സൈന്യത്താലല്ല ശക്തിയാലല്ല. അതൊന്നും ഇനി ചലിക്കുകയില്ല, അഥവാ സൈന്യം കൊണ്ട് കാര്യങ്ങൾ നടക്കുകയില്ല. അല്ലെങ്കിൽ മാനുഷികമായ ശക്തി കൊണ്ട്, അതാണ് ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നതും കണ്ടുകൊണ്ടിരിക്കുന്നതെല്ലാം. അമേരിക്ക പോലെയുള്ള രാജ്യങ്ങൾ, ബ്രിട്ടൻ പോലെയുള്ള രാജ്യങ്ങൾ, അവരെ അവരുടെ സുരക്ഷത്തിന് വേണ്ടി അവർക്കൊക്കെ ആകുന്നതിനപ്പുറത്ത് അവരെല്ലാം കരുതിയവരും ചിന്തിച്ചവരും ശ്രമിച്ചവരൊക്കെ തന്നെയാണ്. അവർക്കതിനുള്ള ബുദ്ധിയുണ്ട്, കഴിവുണ്ട്, പണമുണ്ട്, അവളെല്ലാം ഉണ്ടായിരുന്നിട്ടും അതൊന്നും ഉപയോഗമായി വരാത്തൊരു കാലഘട്ടത്തിലേക്കും വിഷയത്തിലേക്കും വന്നു. എന്ന് പറഞ്ഞാൽ സൈന്യം കൊണ്ടോ ശക്തി കൊണ്ടോ പണം കൊണ്ടോ അല്ലെങ്കിൽ വൈദ്യശാസ്ത്രം കൊണ്ടോ അല്ലെങ്കിൽ പിടിപാട് കൊണ്ടോ ഒന്നും ഒന്നും ചെയ്യാൻ ഒക്കില്ല, നടക്കില്ല, അതൊന്നും വിജയിക്കാൻ പോകുന്നില്ലെന്ന് തെളിയിക്കുന്ന സംഭവങ്ങളാണ് ഓരോ ദിവസവും പരാജയങ്ങൾ നിറഞ്ഞ പരാജയത്തിലൂടെ നിലവിളിയുടെയും വേദനപ്പെടുത്തുന്ന ദുഃഖകരമായ വാർത്തകളാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇവിടെ പറഞ്ഞൊരു വാക്ക് കഥാംശവും, സൈന്യത്താലുമല്ല ശക്തിയാലുമല്ല എന്റെ ആത്മാവിനാലത്ര എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളിച്ചെയ്യുന്നു. സെരുബ്ബാബേലിന്റെ മുമ്പിലുള്ള മഹാപർവ്വതമേ നീ ആർ? നീ സമഭൂമിയായി തീരും. കൃപാകൃപ എന്ന ആർപ്പോടെ അതിന് ആണിക്കല്ല് കയറ്റും. ഈ പറയുന്ന രാജ്യങ്ങളെ കുറിച്ചൊക്കെ ചിന്തിച്ചാലും വ്യക്തികളെ കുറിച്ച് കുടുംബങ്ങളെ കുറിച്ചൊക്കെ ചിന്തിച്ചാലും കൃപ എന്ന് പറയുന്ന അല്ലെങ്കിൽ ദൈവത്തിന്റെ ആത്മാവിൽ സംഭവിച്ച, ദൈവം വലിയവനായിരുന്ന കാലത്ത്, ദൈവാത്മാവ് ഭരിച്ച കാലത്ത്, ദൈവാത്മാവ് നിയന്ത്രിച്ച കാലത്ത്, ദൈവാത്മാവിന് വില കൊടുത്ത കാലത്ത്, ദൈവാത്മാവിന് ശക്തി പകരപ്പെട്ട കാലങ്ങൾ, ഈ വലിയ അറിവും കണ്ടുപിടുത്തമൊക്കെ ഉണ്ടായത്, ഈ രാജ്യങ്ങൾക്കെല്ലാം വലിയ അറിവുണ്ട്, കണ്ടുപിടുത്തങ്ങളുണ്ട്, ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ ടെക്നോളജി പരമായി കണ്ടുപിടിച്ചത്, അത് എന്തുകൊണ്ടാണ് എങ്ങനെയാണ് ചോദിച്ച നമുക്കറിയാം. ദൈവം മനുഷ്യനെ മെനഞ്ഞുണ്ടാക്കിയവന്റെ മൂക്കിൽ ജീവശ്വാസം മുതി, ദൈവം അവനൊരു തലച്ചോറ് നൽകി, ദൈവം അവനൊരു ബുദ്ധി നൽകി, ദൈവം അവന് ദൈവത്താൽ ഒരു കഴിവ് നൽകി, ദൈവത്തിന്റെ ആത്മാവിനാൽ അവനൊരു ബലം നൽകി, ദൈവത്തിന്റെ ആത്മാവിനാൽ അവനൊരു പരിജ്ഞാനം നൽകി, വിവേകം നൽകിയത് കൊണ്ടാണ്. അതാണ് ശ്രോതൃയെന്ന് ലഭിക്കുക. അങ്ങനെ ആത്മാവിന്റെ സഹായം കൊണ്ട്, ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട്, ദൈവത്തിന്റെ കൃപ കൊണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ നേടിയ പലതും, കഴിഞ്ഞ കാലങ്ങളിൽ സാധിച്ച പലതും, കഴിഞ്ഞ കാലങ്ങളിൽ ബുദ്ധിയാമ, കഴിഞ്ഞ കാലങ്ങളിൽ ഉപയോഗമായി തീർന്ന കാര്യങ്ങളെല്ലാം ആത്മാവില്ലാതെ, ദൈവമില്ലാതെ, പരിശുദ്ധാത്മാവില്ലാതെ, കൃപയില്ലാതെ അത് കൈകാര്യം ചെയ്ത് നടത്തിക്കൊണ്ടുപോയി സൂക്ഷിക്കാമെന്ന് വിചാരിച്ച കാലഘട്ടങ്ങളിലേക്ക് വന്നപ്പോൾ തെളിയുകയാണ്, മനസ്സിലാകുകയാണ്. കഥാവിന് ശ്രോത്രം ചെയ്യുന്നു. മനസ്സിലായൊരു കാര്യമാണ് ഈ കാലത്ത് നമ്മൾ കാണുന്നത്. ഇങ്ങനെ ഒരു രോഗം, ഇങ്ങനെ ഒരു ബാധ, ഇങ്ങനെ ഒരു മാരി, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു മഹാമാരി, ഇങ്ങനത്തെ ഒരു പനി, ഇങ്ങനത്തെ ഒരു ചുമ, ഇങ്ങനൊരു കാര്യങ്ങളുടെ നടുവിൽ
ഇതെല്ലാം ഉള്ളവർക്ക് അതൊന്നും ഉപയോഗമല്ലാതെ വന്നിരിക്കുന്ന ഇതെല്ലാം ഉണ്ടെങ്കിലും ഇതിന്റെ മുമ്പിൽ ഇതൊന്നുമല്ല എന്ന് പറയുന്ന ഒരു കാലത്തേക്ക് വന്നിരിക്കുമ്പോൾ നമ്മൾ വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും പറയുകയും ചെയ്യുന്നത് മടങ്ങി വരിക എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിലേക്ക് മടങ്ങി വരുമ്പോൾ, ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരുമ്പോൾ, കൃപയിലേക്ക് മടങ്ങി വരുമ്പോൾ ഒരു വെല്ലുവിളിയുടെ ശബ്ദം ഉയരുകയാണ്. സെരുബാബേലിന് മുമ്പിലുള്ള മഹാപർവ്വതമേ, നീ ആർ? നീ സമഭൂമിയായി തീരും. കൃപ കൃപ എന്ന ആർപ്പോടെ നാണിക്കല്ല് കയറ്റും എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ നമ്മള് ഓർപ്പിഞ്ഞുണർത്തെന്ന് ചോദിച്ചാൽ സൈന്യം രക്ഷപ്പെടാത്തോടത്ത് ശക്തി, മാനുഷിക ശക്തി ഉപയോഗപ്പെടാത്തോടത്ത് ആമേനല്ല, ഈ ആത്മാവിനാൽ, ദൈവത്തിന്റെ ആത്മാവിനാൽ. അതാണ് ഇതാണ് ശോധന നീങ്ങുന്നു. ദൈവത്തിന്റെ ആത്മാവ് ശിംശോന്റെ മേൽ വന്നു, യഹോവയുടെ ആത്മാവ് ശിംശോന്റെ മേൽ വന്നു. അവന്റെ മുമ്പിൽ വലിയ സൈന്യം, എതിരാളികളുടെ വലിയ കൂട്ടമുണ്ട്. ആത്മാവിന്റെ മേൽ വന്നപ്പോൾ അവന് അവിടെ അവരെ കൈകാര്യം ചെയ്യാനായിട്ട് എന്നെ നേരിടാൻ വേണ്ടി അവന് മിസൈലും ബോംബും ഒന്നും അവന്റെ കയ്യിലില്ല. അവന് വലിയ വലിയ പവർ കൂടി, അല്ലെങ്കിൽ AK-47 പോലെ അനേകം ഉണ്ടകൾ പുറപ്പെടുന്ന തോക്കൊന്നും അവന്റെ കയ്യിലില്ല. അഭിഷേകത്തിൽ, ആത്മശക്തിയിൽ, സൈന്യത്താലല്ല, ശക്തിയാലല്ല, എന്റെ ആത്മാവിനാൽ, ആത്മാവിന്റെ ശക്തിയിൽ വ്രതസ്ഥനായി നിന്ന കാലത്ത്, ആത്മാവുള്ള കാലത്ത് ഒരു മൃഗം മുഴുവൻ അവന്റെ കയ്യിലില്ല, ഒരു മൃഗത്തിന്റെ തല മുഴുവൻ അവന്റെ കയ്യിലില്ല. സ്തോത്രം. ജുഡമണി കിടക്കുന്ന ഒരു മൃഗത്തിന്റെ, അതും ഒരു വിലയില്ലാത്തൊരു മൃഗം, കഴുതയ്ക്ക് ആരപ്പ വില കൊടുക്കുന്നത്? ഒരു വിലയില്ലാത്ത ഒരു കഴുതയുടെ പച്ച താടിയല്ല, അത് ഉണങ്ങിയതും കൂടെ അല്ല. അതാണ് ശോധന ലലുവിയ. ഒരു പച്ച താടിയല്ലുകൊണ്ട് കുന്നൊന്ന് കുന്നു രണ്ടെന്ന് ഫെലിസ്ത്യ സൈന്യത്തെ ആമേ കൊന്നുകൂട്ടിയ ഒരു ബലമാണ്, യുദ്ധത്തിന് മേൽ ജയമാണ് ആത്മാവിനാൽ ഉണ്ടായത്. ചൂടമ്മന് കിടക, അന്തര കിടകതിന് കിടകതിനിയ, ദൈവത്തിന്റെ ആത്മാവിനാൽ, യഹോവയുടെ ആത്മാവിനാൽ. അതാണ് ശോധന ലലുവിയ. അതെല്ലാ കാലത്തും ആത്മാവിന്റെ ബലം വളരെ വലുതാണ്. അത് രോഗങ്ങളെ ജയിക്കാൻ, അത് വ്യാധികളെ ജയിക്കാൻ. സ്തോത്രം. ജുഡമണി കിടക, ദിനാദി കിടക, ചന്ദ്രി കിടക, ദിനിയ, ഇന്നത്തെ പേര് വിശ്വസിക്കുന്നു. നാം പ്രാർത്ഥനാമുറിയിൽ, നാം നമ്മുടെ ഭവനത്തിന്റെ ഉള്ളറയിൽ, നമ്മുടെ കുടുംബമായി നാം ദൈവസ്ഥനം മുട്ടുമടക്കി ആത്മനിറവിൽ, ആത്മശക്തിയിൽ, പരിശുദ്ധാത്മാവിൽ, ആമേൻ, ആ അഭിഷേകത്തിൽ, ആത്മശക്തിയിൽ കർത്താവിനെ ആത്മാവിൽ നിറഞ്ഞ് ആരാധിക്കാൻ തയ്യാറായാൽ, ആത്മനിറവിലേക്ക് നയിക്കപ്പെടാൻ തയ്യാറായാൽ, ഏകാഗ്രതയോടെ ഒരുക്കത്തോടെ ആത്മശക്തിയിലേക്ക് വന്നാൽ, ഇവിടെ പറഞ്ഞ വാക്കുപോലെ സെരുബാബേലിന് മുമ്പിലുള്ള മഹാപർവ്വതമേ നീ ആർ? ചോദ്യമാണ്, വെല്ലുവിളിയുടെ വാക്കാണ്. അത് സമഭൂമിയായിത്തീരും, സമഭൂമിയായിത്തീരും. കൃപാകൃപ എന്ന ആർപ്പോടെ ആണിക്കല്ല് കയറ്റി എന്താണ് ശോധന. അതുകൊണ്ടാണ് ശിഷ്യന്മാര് എന്താണ് ശോധന ചെയ്യുന്നു, അക്കാമേൻ അക്കരയ്ക്ക് പോകാം. കഥാവ് ശിഷ്യന്മാരോട് പറഞ്ഞു അക്കരയ്ക്ക് പോകാൻ പറഞ്ഞു. അതാണ് ശോധന ചെയ്യുന്നത്. അവര് അക്കരയ്ക്ക് പോകുമ്പോൾ നമുക്കറിയാം പ്രതികൂലങ്ങളുടെ കാലാവസ്ഥയിലേക്ക് മാറി, രാത്രിയാണ് യാത്ര, ഇരുളടഞ്ഞ അനുഭവങ്ങളാണുള്ളത്. ഉദ്ദേശിച്ച സമയത്തൊന്നും ചെന്നെത്താനൊക്കാത്ത രീതിയിൽ കടലിൽ തിരകളാൽ വലഞ്ഞ് ഒന്നും രണ്ടും മൂന്നും യാമങ്ങൾ കൂരിയിട്ട് നിറഞ്ഞു, ഇരുള് നിറഞ്ഞിരിക്കുന്ന, മരണഭീതിയിൽ കഴിയുന്ന, ഒരു വലിയ മരണഭീതി വന്ന് വീണിരിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ കടല് അലറുകയാണ്, കാറ്റ് ആമേൻ കഠിനമായി അടിക്കുകയാണ്. കഥാവിനി ശോധന ചെയ്യുന്നു, രക്ഷപ്പെടാമെന്നുള്ള ചിന്ത പോലും അവസാനിക്കുന്ന രീതിയിൽ ഇരുള് മൂടിയ, കഥാവിനി ശോധന, ഇരുള് മൂടിയ സമയം, കഥാവിനി ശോധന.
കടൽ ഇളകി മറിയുന്ന സമയം, കാറ്റടിക്കുന്ന സമയം, ഒന്നും രണ്ടും മൂന്നും യാമങ്ങൾ വിജയം കാണാത്ത സമയം, അവർ വിചാരിച്ച് ഇനി എല്ലാം തീർന്നു, ഇനി എല്ലാം കഴിഞ്ഞു, ഞങ്ങൾ മാത്രമേ ഉള്ളൂ. യേശു പടയിലില്ല. യേശു അറിയുന്നുണ്ടോ? യേശു കാണുന്നുണ്ടോ? യേശു കേൾക്കുന്നുണ്ടോ? അല്ല, ഇനി കണ്ടാലും കേട്ടാലും എന്ത് ചെയ്യാൻ പറ്റും? സഹായിക്കാനും നോക്കത്തില്ല, കൈവിട്ടുപോയി, ദൂരെയായി കഴിഞ്ഞു, എല്ലാം തീർന്നു കഴിഞ്ഞു, അവസാനിച്ചു എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ, ഇനി വരാൻ വഴിയില്ലെന്ന് വിചാരിച്ചിരിക്കുമ്പോൾ, കാലാവസ്ഥ അനുകൂലമല്ല, രാത്രിയാണ്, കാറ്റടിച്ചുകൊണ്ടിരിക്കുകയാണ്, കടൽ ഇളകി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഇനി ഒന്നും നടക്കാൻ പോകുന്നില്ലെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ യേശു കടലിന്റെ മീതെ നടന്നു വരുന്നു. വരാനാവില്ലെന്ന് പറയുന്നടുത്ത് വരാനാകുന്നവനാണ് ദൈവം. വരാനാകില്ല, സാധ്യതയില്ല, വിടുതലില്ല, നീക്കുപോക്കുകളില്ല. സ്വതന്ത്ര സ്വതന്ത്രം ജുഡമനി ഘടകതിനി ഘടകതിനിയ രക്ഷപ്പെടാനാകത്തില്ലെന്ന് വിചാരിച്ചുകൊടുത്ത്, രക്ഷപ്പെടാൻ കഴിയില്ലെന്ന് ചിന്തിച്ചുകൊടുത്ത്, ആമേൻ. ഇന്ന് പകൽ ഒരു കാര്യം, ഒരു ദൂത ദൈവമക്കൾ പറയുന്നു, നീ യേശുവിനെ വാക്ക് കേട്ടാണ് ഇറങ്ങിയത്. യേശുവിന്റെ ശിഷ്യഗണത്തിൽപ്പെട്ടവരാണോ? ആ വിളി ലഭിച്ചവരാണോ? ആ സാന്നിധ്യം അനുഭവിക്കുന്നവരാണോ? സ്വതന്ത്ര സ്വതന്ത്രം ഉടവലു കിടക്ക നിനി കിടക്ക. നമുക്ക് അറിയേണ്ട ഒരു കാര്യമുള്ളൂ, ചുടമനി കിടക, ഞാൻ ആ വിളി ലഭിച്ചവനാണ്, ഞാൻ ആ ലിസ്റ്റിൽപ്പെട്ട ഒരാളാണ്. കഥാവ് തെരഞ്ഞെടുത്തു, ദൈവം വേർതിരിച്ചു, ദൈവം വിളിച്ചു, ദൈവം തെരഞ്ഞെടുത്തു, ദൈവത്തിനായി ദൈവം വേർതിരിച്ചതാണെങ്കിൽ നിന്റെ ജീവിതത്തിൽ ഇതുപോലെയുള്ള ഇരുളുമൂടിയ, കടലിളകുന്ന, കാറ്റടിക്കുന്ന, കണക്ക് തെറ്റുന്ന കാലാവസ്ഥയും സാഹചര്യം ഒന്നും അനുകൂലമല്ലാത്ത, ഇളകി മറിയുന്ന പ്രതികൂലങ്ങളുടെ, കൊടുങ്കാറ്റുകൾ അടിക്കുന്ന സമയം വരാൻ, പക്ഷേ വിളിച്ചവൻ വിശ്വസ്തനാണ്. വഴിയിലിട്ടിട്ട് പോകുന്നവനല്ല, മനുഷ്യർ മറക്കും, ദൈവം മറക്കുന്നവനല്ല. മനുഷ്യർക്ക് മറവി വരാം, ദൈവത്തിന് മറവി വരികയില്ല. മനുഷ്യർ മാറിപ്പോകാം, യേശു മാറിപ്പോകുകയില്ല. സ്വതന്ത്രം ജുഡാമനി കിടക നിനി കിടക നിനി കിടക. സാഹചര്യങ്ങൾ മാറാം, കാലാവസ്ഥകൾ മാറാം, പക്ഷെ യേശു മാറാത്തവനാണ്. യേശു വിളിച്ചതാണെങ്കിൽ, യേശു നിന്നെ അയച്ചതാണെങ്കിൽ, യേശു നിന്നെ തിരഞ്ഞെടുത്തതാണെങ്കിൽ, യാമം ഏതായാലും, സമയം ഏത് അതിരുകടന്നാലും, നിനക്ക് വേണ്ടി കടന്നു വരുവാൻ കഴിയുന്നവൻ തന്നെ ആ ദൈവത്തെ എത്ര പേര് വിശ്വസിക്കുന്നു? സ്വതന്ത്രം ചൂടാമാനാത് കിടക്കതിനി കിടക്കതിനിയ. എന്നാൽ ആ ലിസ്റ്റിൽ ഞാനുണ്ടോ? ആ ശിഷ്യഗണത്തിൽ ഞാനുണ്ടോ? ആ വിശ്വാസഗണത്തിൽ ഞാനുണ്ടോ? ആ പ്രാർത്ഥനാന്തരീക്ഷത്തിലുണ്ടോ? ആ കണ്ണുകൾ അല്ലേലൂയ നിന്നെ കാണുന്നുണ്ട്, നീ വിശ്വസിക്കുന്നുണ്ടോ? ചൂടാമല നാലാം യാമത്തിൽ യേശു കടലിന് മീതെ കടന്നു വരുമ്പോൾ അവർ വിചാരിച്ചത് ഭൂതം വന്നു എന്നാണ്, അവർ ഭൂതമാണെന്നാണ് അവർ കണ്ടത്. കാരണം അവരുടെ പ്രതീക്ഷ എല്ലാം അവസാനിച്ചിരുന്നു, അവരുടെ പ്രതീക്ഷകൾ അവസാനിച്ചിരുന്നു. കാരണം ഇനി എന്തെങ്കിലും വരുന്നെങ്കിൽ അത് ഭൂതമായിരിക്കും എന്നും കൂടെ അവർ ചിന്തിച്ചു പോയി. ഇനി വരാൻ സാധ്യതയുള്ളത് ഭൂതമേ വരികയുള്ളൂ എന്നാണ് അവർ വിചാരിച്ചത്. എന്നാൽ കഥ പറഞ്ഞു, ഭയപ്പെടേണ്ട, ഇത് ഞാനാകുന്നു. ആമേൻ ഹല്ലേലൂയ. വിളിക്കപ്പെട്ടവർക്ക് വേണ്ടി, ശിഷ്യന്മാർക്ക് വേണ്ടി, തന്റെ ദാസന്മാർക്ക് വേണ്ടി, തന്റെ ഭക്തന്മാർക്ക് വേണ്ടി ഭൂതമല്ല വരുന്നേ, വിശ്വസിക്കുന്ന വിശുദ്ധന്മാർക്ക് വേണ്ടി കേറി വരുന്നത് ഭൂതമല്ല. ഒരുപക്ഷെ ഭയം നിറച്ച് അടച്ചിട്ട മുറിയിൽ, സ്വതന്ത്ര സ്വതന്ത്രം ജിനമനി കിടക്കതിനാതി കിടക്കതിന് ഭയന്ന് വിറച്ച് അടച്ചിട്ട മുറിയിൽ ഇരിക്കുക. ആ മുറിയുടെ വാതിക്കൽ വന്ന് യേശു ആ മേൻ മുട്ടിയിരുന്നെങ്കിൽ, വാതിക്കൽ മുട്ടിയെങ്കിൽ
ആ ശബ്ദം കേട്ട് മരണഭീതി കഴിയുന്ന ആമേൻ പച്ചമരത്തുള്ളി പ്രകാരം ചെയ്താൽ ഉണങ്ങിയതിനോട് എന്ത് ചെയ്യാൻ മടിക്കി എന്ന് പറഞ്ഞപോലെ യേശുവിനെ ഇങ്ങനെ അവര് കൈകാര്യം ചെയ്തെങ്കിൽ ഞങ്ങളെ ഇനി എങ്ങനെയായിരിക്കും കൈകാര്യം ചെയ്യുന്നത് എന്നൊക്കെ ഓർത്ത് മരണഭീതിയിലും ഭയത്തിലും അടച്ചിട്ട മുറിയിൽ ഒളിച്ചിരിക്കുന്ന അല്ലെങ്കിൽ മറഞ്ഞിരിക്കുന്ന ശിഷ്യന്മാർ വാതിലേൽ മുട്ടുന്ന ശബ്ദം കേട്ടെങ്കിൽ അവർ പുറകിലെ വാതിലൂടെ ഇറങ്ങി ഓടിപ്പോയേനെ. അവർ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. പക്ഷേ യേശു വാതിലെ മുട്ടിക്കൊണ്ടിരുന്നില്ല, അടച്ചിട്ട മുറിയിൽ അകത്ത് കയറി വന്ന് എന്ന് പറഞ്ഞാൽ അടയപ്പെട്ട കതകുകൾ വാതിൽ അവന് മുമ്പിൽ അടഞ്ഞു കിടക്കുന്നില്ല. സ്വതന്ത്രീ നല്ലരുയ. അതുകൊണ്ടാണ് സാന പറയുന്നത് യേശു ഉയർത്തെഴുന്നേറ്റത് കല്ല് മാറ്റിക്കൊടുത്തത് കൊണ്ടല്ല. കല്ലറയിലെ കല്ലറവാതിക്കലെ കല്ല് മറിയെല്ലാം വരുമ്പോ കല്ല് നീങ്ങിയിരിക്കുന്ന കണ്ടു. കല്ല് നീങ്ങിയത് യേശുവിന് ഉയർക്കാൻ വേണ്ടിയല്ല, ദൂതന്മാരെല്ലാം വന്ന് കല്ല് മാറ്റിക്കൊടുത്തത് യേശുവിന് ഉയർക്കാൻ വേണ്ടിയല്ല. യേശുവിന് ഉയർക്കാൻ കല്ല് മാറ്റേണ്ട ആവശ്യമില്ല. കല്ല് മാറ്റ കല്ലൊന്ന് മാറ്റിക്ക ഞാനും പുറത്തോട്ടൊന്ന് ഇറങ്ങട്ടെന്ന് പറയേണ്ട ആവശ്യം യേശുവിനില്ല. ഞുടമനുകിടവൻ അടച്ചിട്ട മുറിയിൽ കയറി വരുന്നവനാണെങ്കിൽ, പാതാളത്തിൽ ചെല്ലുന്നവനാണെങ്കിൽ, സ്വർഗത്തിലേക്ക് കരയേറി പോകുന്നവനാണെങ്കിൽ അവന് കല്ലൊരു തടസ്സമല്ല. പിന്നെ എന്തിനാ കല്ല് മാറ്റിയെന്ന് ചോദിച്ചാൽ, എന്തിനാ കല്ല് നീക്കം ചോദിച്ചാൽ, അനേകം മഹാന്മാരുടെ കല്ലറകളിൽ നിന്ന് അടഞ്ഞു കിടക്കുമ്പോൾ ഒരേ ഒരു കല്ലറ മാത്രം തുറന്നു കിടക്കുന്നു. ജൂരാരി കിടക്കുന്നതിനിടെ പട്ടാളം ഞെട്ടി കാവൽക്കാർ വിറച്ചോടത്തക്ക രീതിയിൽ കല്ലുരുട്ടി മാറ്റിയത് ആമേൻ എന്തിനാ ചോദിച്ചാൽ പത്രോസിന് വേണ്ടിയാണ്, മറിയയ്ക്ക് വേണ്ടിയാണ്. ആ കല്ലറയുടെ വാതിൽ ഒരു സാക്ഷ്യത്തിന് വേണ്ടി തുറന്നു. ജുടമനുകിടക അനേക മഹാന്മാരുടെ കല്ലറ അടഞ്ഞു കിടക്കുമ്പോൾ യേശുവിന്റെ കല്ലറ തുറന്നിറക്കാൻ കിടക്കാൻ കാണും. ഉയർത്തെഴുന്നേറ്റു എന്നുള്ള സാക്ഷ്യം ലോകം മുഴുവൻ അറിയേണ്ട ഒരു വാർത്തയായി സാക്ഷ്യമായിരിക്കേണ്ടതിന് ആ കല്ല് കർത്താവ് നീക്കി. കർത്താവിന് ശോധന ചെയ്യുന്നു. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം ഏമേ അകത്തിരുന്നാലും നീ വേടിച്ചു വിറച്ചിരുന്നാലും നീ കടലിന്റെ നടുവിൽ കിടന്നാലും നീ ആമങ്ങൾ പലതും കൈവിട്ട് നീ പ്രയാസത്തിന് നടുവിലിരുന്നാലും നിനക്ക് വേണ്ടി നടന്നു വരാൻ കഴിയുന്നവൻ, കടലിന്റെ മീതെ നടക്കുന്നവൻ, അടച്ചിട്ട മുറിയിൽ കയറി വരുന്നവൻ. സ്വതന്ത്രം സ്വതന്ത്രം. നിരാശരായി ആശയറ്റവരായി വാടിയ മുഖത്തോടെ വേദനയോടെ എമ്മൗസിലേക്ക് പോകുന്നു രണ്ടുപേർ. എല്ലാ ആശയും അറ്റുപോയവർ, തളർന്നു പോയവർ, കണക്ക് തെറ്റിപ്പോയവർ. അവൻ ഇസ്രായേലിനെ വീണ്ടെടുക്കാനുള്ളവനെന്ന് നിങ്ങൾ ആശിച്ചിരുന്നു. പക്ഷെ നിങ്ങളുടെ ആശ അറ്റുപോയി, ഇനിയൊന്നും പ്രതീക്ഷിക്കാനില്ല. കഥാണ് ശോധം. എല്ലാം തീർന്നു എന്ന് വിചാരിച്ച അവർ പോകുന്നത്, പക്ഷേ ആശയറ്റുപോയവനോട് ചേർന്ന് നടക്കാൻ ആകുന്ന ഒരുത്തനേ ഉള്ളൂ, നമ്മുടെ കർത്താവാണ്. എല്ലാം തീർന്നു എന്ന് പറഞ്ഞു പോകുന്നവനെ ചേർന്ന് നടക്കാൻ കഴിയുന്നവൻ. അവൻ ചേർന്ന് നടക്കുന്ന എന്തിനു വേണ്ടിയാ? ജുടമരുകിടക്കുന്നതിനിടെ കുറെ കഥ പറഞ്ഞിട്ട് പോകാനല്ല, കുറെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി മാത്രമല്ല. അവര് നടന്ന് ഒരുമിച്ച് അവർ ചെല്ലുന്ന ഗ്രാമത്തോടെടുത്തപ്പോൾ അവര് പറയുകയാണ്, നേരം വൈകി അസ്തമിക്കാറായി, ഞങ്ങളോടുകൂടെ രാപാർക്ക എന്ന് പറഞ്ഞു. യേശു മോട്ട് വന്ന് ഭാവം കാണിച്ചു പോകാനൊന്നുമല്ല, പക്ഷെ നീ ദൂത് കേൾക്കാൻ തയ്യാറായ, വചനം ഏറ്റെടുക്കാൻ തയ്യാറായ, സാന്നിധ്യത്തിന് വില അനുഭവിക്കാൻ തയ്യാറായ, സാന്നിധ്യം തരാൻ അവൻ തയ്യാറാ, ദൂത് തരാൻ അവൻ തയ്യാറാ, കൂടെ വന്ന് ഉണർത്താൻ അവൻ തയ്യാറാണ്. എന്നാൽ ഇനി നിനക്കൊരു ഭാഗമുണ്ട്, നീ ചിലത് കാണാൻ പോവുകയാണ്, നീ ചിലത് കാണാൻ പോവുകയാണ്. യേശു അപ്പമെടുത്ത് സ്തോത്രം ചെയ്യുമ്പോൾ അവന്റെ കയ്യിലെ ആടിപ്പാടുകൾ കണ്ടു. അത് കണ്ടാൽ പിന്നെ യേശു പിന്നെ ഒന്നും പറഞ്ഞ അവിടെ നിന്നില്ല. ആ നിമിഷം തന്നെ യേശു അപ്രത്യക്ഷമായി. എന്നാൽ ഒരു കാര്യം ഇവിടെ നടന്നു, ആ നിമിഷം ആ നാഴികയിൽ തന്നെ അവര് വിചാരിച്ചില്ല, എന്നാലും എമ്മൗസ് വരെ പോകാൻ വേണ്ടി വന്നതല്ലേ. കുറച്ച് ദിവസം ഇവിടെ എല്ലാം തങ്ങി നടന്ന് എല്ലാവരെയും എല്ലാം കണ്ടും കേട്ടും എല്ലാവരെയും ഇന്ന് സന്ദർശിച്ച് ബന്ധുക്കളെ സ്വന്തക്കാരെ എല്ലാം കണ്ട് സമാധാനമായി പിന്നീട് സാവകാശമായിട്ട് എരിശിലമെങ്കിലും പോകാന്ന് വിചാരിച്ചില്ല. ക്രൂശ് ആമേ കണ്ടവൻ
ആണിപ്പുഴത്തിന്റെ കരം കണ്ടവർ, അസാന്നിധ്യം അനുഭവിക്കുന്നവർ, ആ ശബ്ദം കേട്ടവർ ആ നാഴികയിൽ തന്നെ ഒരു യെരുശലേമിലേക്ക് മടങ്ങിപ്പോയി. ജുണമനി കിടക്കുന്ന പകൽ ഒരു ഒരു ദൂത് പറയുന്നു, കാണാനും കേൾക്കാനും ഇടപെടാനും അനുഭവങ്ങൾ ഉണ്ടായാൽ പിന്നെ ഒതുങ്ങി നിൽക്കരുത്, അടങ്ങി നിൽക്കരുത്. വന സാഹചര്യങ്ങൾക്കനുസരിച്ച് സാഹചര്യങ്ങൾ നോക്കി ഒതുങ്ങി എവിടെയെങ്കിലും തപ്പിക്കൂടി നിൽക്കരുത്. എത്രയും വേഗം യെരുശലേമിലേക്ക് മടങ്ങിപ്പോന്നാൽ, അതാണ് അതിന്റെ കാര്യം. അവർ ഓടി വന്ന് എന്നെ ചെന്ന് ആ 120 പേര് കൂടിയിരുന്ന സെഗിയോൻ മാളികയിൽ, സ്വതന്ത്രം, അടുത്ത ദിവസങ്ങൾക്കുള്ളിൽ 10 ദിവസത്തിനുള്ളിൽ സ്വതന്ത്രം ജുടം തനാറി കിടക്ക തിനി കിടക്ക തിനി കിടക പറന്നിറങ്ങുന്ന സ്വർഗീയ ആത്മാവിനെ പ്രാപിക്കാൻ, ദൈവാത്മാവിനെ പ്രാപിക്കാൻ ആ കൂടിയിരുന്ന 120 മേൽ പരിശുദ്ധാത്മാവ് ആമേൻ ഇറങ്ങി പിളർന്നിരിക്കുന്ന ആവുകൾ പോലെ ഇറങ്ങി വന്നു. ഓരോരുത്തരുടെ മേൽ ആത്മാവ് പതിഞ്ഞു. അല്ലേലൂയ. അപ്പൊ നിരാശപ്പെട്ട് എമ്മൗസിലേക്ക് പോയ ശിഷ്യന്മാര് ആ നാഴികൾ തന്നെ യേശുവിന്റെ സാന്നിധ്യം അനുഭവിച്ച് മടങ്ങി വന്ന് മാളിക മുറിയിൽ, പ്രാർത്ഥനാ മുറിയിൽ, ദൈവ സാന്നിധ്യ മറവിൽ കാത്തിരുന്നപ്പോൾ ആത്മാവ് പതിഞ്ഞു. സ്വത്രം ആത്മാവ് ഇറങ്ങി, ആത്മശക്തി വന്നു. ഇടം ദിനികല കിടക ദിനികടക ദിനിക ആത്മശക്തി അവിടെ മേൽ വന്നപ്പോൾ ആത്മാവിൽ നിറഞ്ഞു. ഹല്ലേലൂയ. അപ്പോൾ എന്താണ് ഇപ്പോൾ അവർക്ക് പറയാൻ കഴിയുന്നതും? എന്ത് തന്നെയാണ്? സൈന്യത്താലല്ല, ശക്തിയാലല്ല, എന്റെ ആത്മാവിനാൽ തന്നെ. ഇടമന കിടക്ക ദിനിക അടച്ചിട്ട മുറിയിൽ കയറി വന്ന് ശിഷ്യന്മാരോട് യേശു പറയാനുള്ളത്, ഭയപ്പെടേണ്ട, ഇത് ഞാനാകുന്നു. സ്വത്രം. ഇങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളുടെ പരമാർത്ഥ മനസ്സിനെ തട്ടി ഉണർത്തുകയാണ്. ഈ ദിവസങ്ങളിൽ ആമേൻ കർത്താവിന്റെ സാന്നിധ്യത്തിൽ, അവന്റെ വാദാന്തികത്തിൽ കർത്താവിനോട് കൂടെ ചേർന്നിരിക്കാൻ കഴിയുന്നെങ്കിൽ സ്തോത്രം. ഈ സമയം തക്കത്തിൽ ഉപയോഗിക്കാൻ കഴിയുന്നെങ്കിൽ സ്തോത്രം. ഹല്ലേലൂയ. ദൂരമനികടക നിനികടക ആത്മാ നിയന്ത്രണത്തിലേക്ക് നയിക്കപ്പെടാൻ കഴിയുന്നെങ്കിൽ നിന്റെ മുൻപിലെ കടൽ അടങ്ങാൻ പോവുകയാണ്, നിന്റെ മുമ്പിലെ കാറ്റ് അടങ്ങാൻ അവസാനിക്കാൻ പോവുകയാണ്. യേശു കടലിന്റെ മീതെ നടന്നു വരുമ്പോൾ പത്രോസ് ചോദിക്കുന്നു, ഞാനും അങ്ങ് വരട്ടെ. ഇതുവരെ ചെയ്യാത്തൊരു കാര്യം, ഇതുവരെ നടക്കാത്തൊരു കാര്യം, ഇതുവരെ അനുഭവിക്കാത്തൊരു കാര്യം, ഇതുവരെ കേട്ട് കേഴി പോലും ഇല്ലാത്തൊരു കാര്യം, ഇതുവരെ ഓർമ്മയിൽ ഇല്ലാത്തൊരു കാര്യം, ഒരു പുതുമയുടെ കാൽച്ചുവടുകൾ, ഒരു പുതുമയുള്ള കാൽച്ചുവടുകൾ, കാലടികൾ, അത്ഭുതത്തിന്റെ കാൽച്ചുവടുകൾ. എത്ര വിശ്വസിക്കുന്നു? ഞണമനികടക്ക നിങ്ങളുടെ ഇതുവരെ നടക്കാത്തൊന്ന്, ഇതുവരെ ലഭിക്കാത്തതൊന്ന്, ഇതുവരെ അനുഭവിക്കാത്തതൊന്ന്, ഇതുവരെ സംഭവിക്കാത്തതൊന്ന്, ഇതുവരെയും നടക്കാത്തൊരു കാര്യം പത്രോസ് ജീവിതം നടന്നു. അങ്ങനെയാണെങ്കിൽ ഈ മകളെ ദിവസങ്ങളിൽ ഈ കാറ്റിനെ, ഈ തിരമാലകളെ, ഈ ഓളങ്ങളെ, ഈ രോഗാത്മാവിനെ, ഈ വൈറസിനെ ദൈവത്തിനടക്കാൻ ഒരു വാക്ക് മതി. കാറ്റേ അടങ്ങ്, കടലെ ശാന്തമാകുന്നു പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ നമ്മുടെ കുട്ടികൾ പോലും കേൾക്കത്തില്ല. പിള്ളേരോട് അനങ്ങാതിരിക്കാൻ പറഞ്ഞാൽ അവരൊന്നും ഇരിക്കത്തൊന്നുമില്ല. പക്ഷേ യേശു പറഞ്ഞ കടൽ അനങ്ങാതിരിക്കും, യേശുവിനെ കാറ്റ് അനങ്ങാതിരിക്കും. സ്വതന്ത്രം. ഇങ്ങനെയാണ് ഇതിൽ വിശ്വസിക്കുന്നത്. അല്ലേലൂയ. ആമേൻ. അതിനോട് കാറ്റും കടലും കൂടെ ഇവനെ അനുസരിക്കുന്നല്ലോ, ഇവനാരെന്ന് പറഞ്ഞ് അവനെ ഇവിടെതാണ്. ആമേ. സെരുബ്ബാബേലിന്റെ മുമ്പിലുള്ള മഹാപർവ്വതമേ, നീ ആർ? നീ സമഭൂമിയായി തീരും. കൃപാ കൃപാ എന്ന് ആർപ്പോടെ നാണിക്കല്ല് കയറ്റും. വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് എന്താണ് ചോദ്യം? അല്ലേലൂയ. എല്ലാവരും നിങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തേ, എല്ലാവരും സമർപ്പിച്ച് ഒരു നിമിഷം പ്രാർത്ഥനയ്ക്കായി എല്ലാ കഥയും ഏകാഗ്രതമാക്കി. ജുഡമനി കിടക്കുന്നിയ എല്ലാ കഥയും ഏകാഗ്രതമാക്കി അല്പസമയം ദൈവമാകെ പ്രാർത്ഥിക്കുവാനായിട്ട് എല്ലാവരും ഒരുങ്ങിയാണ്. എല്ലാവരും ഏൽപ്പിച്ചു കൊടുത്താട്ടെ. എന്താണ് കാര്യം? കഥാണ് ശ്രോത്ര ചെയ്യുന്നത്. അല്ലേലൂയ. ആമിൻ. അല്ലേലൂയ. മുൻപിൽ നിൽക്കുന്നത് ഏത് പർവ്വതമായാൽ, മുൻപിൽ നിൽക്കുന്നത് ഏത് ശക്തിയായാലും, കൃപയുണ്ടെങ്കിൽ, കൃപാ കൃപ പരിശുദ്ധാത്മാവ് സൈന്യത്താലല്ല, ശക്തിയാലുമല്ല, എന്റെ ആത്മാവിനാലത്രേ. സ്വതന്ത്രം. ആത്മാവിനാലത്രേ, ആത്മാവിനാലത്രേ. ഒന്ന് ഏൽപ്പിച്ചു കൊടുത്തേ. ജുഡമനി കിടക്കുന്ന ആദ്യ കിടക്കുന്ന സുന്ദരി കിടക്കുന്നിയ നോഹിയുടെ പെട്ടകം
ദൈവം പറഞ്ഞതുപോലെ ഉണ്ടാക്കിയ പെട്ടകം, ദൈവം പറഞ്ഞതുപോലെ ചെയ്ത, ദൈവം എന്ത് പറഞ്ഞു ആ പറഞ്ഞതുപോലെ ആയി തീർന്നതാണ് നോഹയുടെ പെട്ടകം. ദൈവം പറയുന്നത് പോലെയാണ് ജീവിക്കുന്നതെങ്കിൽ, ദൈവം പറയുന്നത് പോലെയാണ് പണിയതെങ്കിൽ, ദൈവം പറയുന്നത് പോലെയാണ് ഉണ്ടാക്കിയതെങ്കിൽ, അത് ന്യായവിധി വെള്ളത്തിന് അടിയിലല്ല, ന്യായവിധി വെള്ളത്തിന് മുകളിലെ കിടക്കുന്നു. സ്തോത്രം. ഗിണമന് കിടക്കുന്നതിന് കിടക്ക് ശ്രീ ബാലി കിടക്കുക. ദൈവം എന്ത് പറഞ്ഞു ആ പറഞ്ഞതുപോലെയാണ് ചെയ്തതെങ്കിൽ, ആമേ പെട്ടകം വെള്ളത്തിന്റെ അടിയിലല്ല, പെട്ടകം വെള്ളത്തിന്റെ മുകളിലാണ്. ആമേൻ. അല്പജനം എന്ന് വെച്ചാൽ 8 പേർ വിശ്വാസത്താൽ പെട്ടകത്തിനുള്ളിലുണ്ട്. ദൈവം തീരുമാനിച്ചെങ്കിൽ സ്തോത്രം. ഗിണമന് കിടക്ക് തിരിയ ന്യായവിധിയുടെ വെള്ളം പൊങ്ങുമ്പോൾ ആ വെള്ളത്തിന്റെ മുകളിൽ പെട്ടകമുണ്ട്. എന്നാൽ പെട്ടകത്തിന്റെ പ്രത്യേകത എബ്രാലേരി പറഞ്ഞതുപോലെ അല്പജനം എന്ന് വെച്ചാൽ 8 പേർ വിശ്വാസത്താൽ വെള്ളത്തിൽ ആമേ പെട്ടകത്തിൽ കയറി അവൻ രക്ഷ പ്രാപിച്ചു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അതിനകത്തുള്ള ആളുകൾ ദൈവം പറഞ്ഞതുപോലെ ചെയ്ത്, ദൈവം പറയുന്നത് അനുസരിച്ച് ആ പെട്ടകത്തിൽ ഇരിക്കുന്നതിന്റെ പ്രത്യേകത എന്താണ്? അവർക്ക് പ്രത്യേകം ഒന്നും ചെയ്യാനില്ല. നടുവിൽ അവർക്ക് എന്തോ ചെയ്യാനാണ്? അവർക്ക് ആകെ സ്തുതിച്ചുകൊണ്ടിരിക്കാനേ ഉള്ളൂ, അവർക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാനേ ഉള്ളൂ, അവർക്ക് ദൈവം ഭാഗ്യം നന്ദിയോടെ ദൈവമേ എന്ന് പറയാനേ ഉള്ളൂ. അതാണ് ആ പെട്ടകത്തിനുള്ളിൽ നടക്കുന്നത്. ജൂഡാമനെ പെട്ടകത്തിനുള്ളിൽ അല്പജനം എന്ന് 8 പേർ വിശ്വാസത്താൽ. പക്ഷെ ദിവസങ്ങളും കടന്നുപോയി, ദിവസങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക, 40 ദിവസത്തോളം ഇതിങ്ങനെ നീണ്ടുപോയി, ഇങ്ങനെ കടന്നുപോയപ്പോൾ അല്ലരുവ ദൈവം ചെയ്തല്ലരുവ. അതാണ് ശോത്രുന്നു. വീണ്ടും മഴ നിർത്താൻ വേണ്ടിയും ഈ മഴയെ നിർത്തൽ ചെയ്യാൻ വേണ്ടിയും ഒരു കാറ്റടിക്കേണ്ടി വന്നു. ഭൂമിയുടെ ഉറവുകള് ആകാശ ഉറവ് അടയ്ക്കുന്ന രീതിയിൽ ദൈവം ഒരു കാറ്റടിച്ചു. ആ കാറ്റടിക്കുമ്പോൾ ഈ പെട്ടകത്തിന്റെ അവസ്ഥ ഞാൻ സാറിന് പറയാനുള്ളൂ. ഇതാണ് ശോത്രം. ഈ പെട്ടകത്തിന്റെ അവസ്ഥ എന്താണ്? ഈ പെട്ടകം കിടന്ന് വണ്ടാ വല്ലാതെ കിടന്ന് മുലയുക. ഇതിനകത്തുള്ള ഇരിക്കുന്നവര് ചൂടാപാല് കിടക്കതിന്, വല കിടക്കതിന്, ആല് കിടക്ക, ശ്രീമാല് കിടക്കതിന്, അൻപുലാല് കിടക്ക, ചന്ദ്രി കല കിടക്കതിന്, ആല് കിടക്കതിന്, പെട്ടകത്തില് ഇരിക്കുന്നവര് ഇതാണ് ശോധനം ചെയ്യുന്നത്. അവര് കിടന്ന് ആകമാനം കിടന്ന് ഉലയുകയാണ്. അതാണ് ശോധന. അപ്പൊ ഉലയുന്ന അനുഭവങ്ങൾ ഉണ്ടാകാം, വിഷമിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടാകാം, ക്ലേശിപ്പിക്കുന്ന ക്ലേശകരമായ അനുഭവങ്ങൾ ഉണ്ടാകാം. അതാണ് ശോധനം. ജുഡമന് കിടക്കുന്നതിന്, ആല് കിടക്കുന്നതിന് വിഷമിക്കുന്ന സാഹചര്യം ഉണ്ടാകാം. പക്ഷേ ഈ പെട്ടകത്തിന്റെ പ്രത്യേകത, ഇത് തുഴയാനുള്ള സംഗതി ഒന്നുമില്ല. ഇതാണ് ശോധന. തുഴയാനുള്ള കാര്യങ്ങളൊന്നും ഇല്ല. ഇതെവിടെയെങ്കിലും കൊണ്ടുപോയി ഒതുക്കിയിട്ടിടാൻ ഇത് നങ്കൂരമുള്ളതല്ല. ഇത് തെക്കോട്ടാണോ വടക്കോട്ടാണോ പടിഞ്ഞാട്ടാണോ പോണേ നോക്കാനുള്ള കഥാണ് ശോധന ചെയ്യുന്നു. ഇതെങ്ങോട്ടാ പോകുന്നതെന്ന് നോക്കാനുള്ള സംവിധാനങ്ങളൊന്നും അതിനില്ല. അതാകെ ബാലൻസ് ചെയ്യുന്നത് വിശ്വാസം കൊണ്ടാണ്. വിശ്വാസമാണ് അതിന്റെ പ്രധാനപ്പെട്ട കാര്യം, അനുസരണമാണ് അതിലെ പ്രധാനപ്പെട്ട കാര്യം. അല്ലേലൂയ. ഞാൻ പറഞ്ഞു വന്നതിന്റെ അർത്ഥം, ആമേൻ. ദൈവം ചില കാറ്റുകൾ അടിക്കുന്നതിന് പിന്നിൽ ദൈവത്തിന് ഉദ്ദേശമുണ്ട്. ആമേ, ഇത് ആകാശം അടയ്ക്കാനാണെങ്കിലും അല്ലെങ്കിൽ മഴ നിർത്താനാണെങ്കിലും പെട്ടകത്തെ വല്ലാതെ ഉലയ്ക്കും. പെട്ടകം കിടന്ന് ഉലയും, അതിനകത്ത് കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ആമേൻ ആമേൻ അവിടുന്ന് ഇങ്ങോട്ട് ചാടി, ഇവിടുന്ന് അങ്ങോട്ട് ചാടി കിടന്ന് അസ്വസ്ഥത അനുഭവിക്കുന്നുണ്ടാകും. ഒരുപക്ഷെ അതിനുള്ളിലുള്ളവർക്ക് പലർക്കും ആമേൻ കിടന്ന് ഈ കാറ്റടിച്ചിട്ട് ഛർദ്ദിക്കാൻ വരുന്നുണ്ടാകും, വളരെ അസ്വസ്ഥതയൊക്കെ ഉണ്ടാകും. പക്ഷെ ഒരു കാര്യമുണ്ട്, എന്തുകൊണ്ടാണ് ഈ കാറ്റടിക്കുന്നത്? കാറ്റടിച്ചില്ലായിരുന്നെങ്കിൽ ഈ പെട്ടകം എവിടെയെങ്കിലും നിർത്താൻ പറ്റുന്നതല്ല, ഏതെങ്കിലും സ്ഥലത്ത് കൊണ്ട് ഒതുക്കി നിർത്താൻ പറ്റുന്നതല്ല. അകത്തിരിക്കുന്നവർക്ക് ഒന്നും ചെയ്യാനില്ല. അതിനകത്ത് അവർക്ക് ഒരു ദിശ തിരിച്ചു കൊണ്ടുപോകാൻ പറ്റത്തില്ല. ഏത് ദിശയിലെ കാറ്റിന്റെ ഗതി അനുസരിച്ച് പായിക്കപ്പൽ കൊണ്ടുപോകുന്ന പോലെ പായിറക്ക അല്ലെങ്കിൽ പിടിച്ച തെങ്ങാമേ കാറ്റിന്റെ ദിശയിലേക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ല. ഇതൊരു പെട്ടകമാണ്, ഇതൊരു പെട്ടി പോലെയാണ്. ഇതിനകത്ത് വിശ്വാസമേ ഉള്ളൂ, ഇതിനകത്ത് അനുസരിക്കുന്നവരെ ഉള്ളൂ, ഇതിനകത്ത് ദൈവിക ഇടപെടലേ ഉള്ളൂ. മാനുഷികമായ ഒരു ക്രമീകരണം ഇതിന്റെ പിന്നിലില്ല. പക്ഷെ ദൈവം നീ ഏതു കാറ്റടിച്ചു തള്ളി. കാറ്റടിച്ചില്ലായിരുന്നെങ്കിൽ ഇത് ഒഴുകി, വെള്ളം ഇറങ്ങുമ്പോൾ ഇത് ഇറങ്ങി ഒഴുകി 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 നടുക്കടലിൽ പോയി ചാടിയനെ, സമുദ്രത്തിൽ പോയി പെട്ടേനെ.
അവിടെ ചെന്നാൽ ഇവരെ തിരിച്ചുകൊണ്ടു വരാൻ അന്ന് ബോട്ടോ മനുഷ്യരോ സംവിധാനങ്ങളൊന്നും ഇല്ല. അവരെ പോയി വിളിച്ചുകൊണ്ട് വരാൻ ആരെങ്കിലും ഉണ്ടോ? പോയി വിളിച്ചു കൊണ്ടുവരാൻ വേറെ ബോട്ടോ സംവിധാനങ്ങളും വല്ലതും ഉണ്ടോ? ഒന്നുമില്ല. കെട്ടി വലിച്ചു കൊണ്ടുവരാനുള്ള സംവിധാനം വല്ലതും ഉണ്ടോ? ഒന്നുമില്ല. പക്ഷേ അനുസരിക്കുന്നവനെ, വിശ്വസിക്കുന്നവനെ, കൃപ ലഭിച്ചവനെ കാറ്റുകൊണ്ട് തള്ളി, ഈ പെട്ടകത്തെ കാറ്റടിച്ചു തള്ളി, കാറ്റടിച്ചു തള്ളി, കാറ്റടിച്ചു തള്ളി, അരാരാത്ത് പർവ്വതത്തിന്റെ മണ്ടയിൽ ഉറപ്പിച്ചു. നിന്നെ ഉയർത്തി ഉറപ്പിക്കേണ്ട പർവ്വതത്തിൽ ഉയർത്താൻ ഈ കാറ്റിന് ശക്തിയുണ്ട്. ഒരു കൂട്ടം ആൾക്കാർക്ക് ഇത് ന്യായവിധിയാണെങ്കിൽ, ഒരു കൂട്ടം ആൾക്കാർക്ക് ഇത് മുങ്ങിത്തീരലാണെങ്കിൽ, നിന്നെ ഉന്നതങ്ങളിൽ ഉയർത്താൻ ഈ സംഭവങ്ങൾക്ക് ശക്തിയുണ്ട്. എത്ര പേര് വിശ്വസിക്കുന്നു? അല്ലേ. പെട്ടകത്തെ അരാരാത്ത് പർവ്വതത്തിന്റെ ആമേൻ മണ്ടയിൽ കൊണ്ടുപോയി ഉയർപ്പിച്ച ആമേൻ ഉയർത്തി ഉറപ്പിച്ചത് ഈ കാറ്റാണ്. ഒരു നിമിഷം, ചില കാറ്റുകളും ഓളങ്ങളും തിരമാലകളും ഒക്കെ ജീവിതത്തിലുണ്ടെങ്കിലും അതിനെ ജയിക്കുന്നത് വിശ്വാസമാണ്, ജയിക്കുന്നത് ആത്മശക്തിയല്ല, ജയിക്കുന്നത് അനുസരണത്താലാണ്. എല്ലാ കണ്ണും അടച്ച് ഒരു വാക്ക് പ്രാർത്ഥിക്കാം, എല്ലാവരും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ശുഭല എല്ലാവരും സ്വാതന്ത്ര്യം ചെയ്ത് പ്രാർത്ഥിക്കാം. എല്ലാവരും ഏൽപ്പിച്ചു കൊടുത്താണ് ഒരു നിമിഷം എല്ലാവരും നേൽപ്പിച്ചു കൊടുത്താണ്. ദൈവത്തിലെ, നീ നടുക്കടലിലല്ല, നിന്നെ പർവ്വതത്തിലേക്ക് കയറ്റുവാൻ ദൈവത്തിന് ശക്തിയാണ്. നീ വിശ്വാസമുള്ളവനാണെങ്കിൽ, ദൈവത്തോട് കൂടിയിരിക്കുന്നവനാണെങ്കിൽ, പ്രാർത്ഥനയിലായിരിക്കുന്നെങ്കിൽ, ആത്മാവിലാണ് നിറഞ്ഞിരിക്കുന്നെങ്കിൽ, ആത്മശക്തിയിലാണ് ആയിരിക്കുന്നെങ്കിൽ, നടുക്കടലിലല്ല, നീ പർവ്വതത്തിലാണ്. നിന്നെ ഉയർത്തേണ്ട സ്ഥാനത്ത് നിന്നെ ഉയർത്താൻ പോകുകയാണ്. എല്ലാവരും ഏൽപ്പിച്ചുകൊടുത്ത് അല്പസമയം കൂടെ ഹൃദയം ഒരുക്കി പാട്ട്